ഹായ് ഓൾ, വെൽക്കം ബാക്ക് സജനാസ് വേൾഡിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ്. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ റയ്യാന് ഉള്ള ലഞ്ച് ബോക്സും അതുപോലെ സ്നാക്സ് ബോക്സും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. സ്നാക്സ് ആയിട്ട് ഇന്ന് ഞാൻ അവന് കൊടുത്തു വിടുന്നത് ഓറഞ്ചും അതുപോലെ പോപ്കോണുമാണ്. പോപ്കോൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ലഞ്ച് ബോക്സിലേക്ക് ഞാൻ അവനക്ക് തക്കാളി ചോറാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ അവനക്ക് ബിരിയാണി ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നില്ല, രാവിലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ തിരക്ക് പിടിച്ച് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവനക്ക് തൈരും അതുപോലെ തന്നെ കുറച്ച് പപ്പടം കൂടെ ആക്കി കൊടുത്ത് വിടുന്നുണ്ട്. രാവിലെ അവന് കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തിട്ട് അവനെ റെഡിയാക്കി ഞങ്ങളിപ്പം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവനെ കൊണ്ട് വിട്ടിട്ട് വന്നപ്പോഴേക്കും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മീഷോയിൽ ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കോംബോ ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നമുക്കിത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു ബോക്സാണിത്. നല്ല യൂസ്ഫുൾ ആണ്. എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതുപോലെ ഇങ്ങനെ അടുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറേ പയറും അതുപോലെ തന്നെ വെണ്ടയ്ക്കായും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ രാവിലെ പണികൾ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പം ഇതുപോലുള്ള ബോക്സിൽ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യുന്നത്. സമയമുള്ളപ്പോൾ നമ്മളപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ കുറച്ച് തിരക്കുകളൊന്ന് കുറഞ്ഞ് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കായും കൂടെ ഇതുപോലെ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബോക്സിലോട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. വെജിറ്റബിൾ ഇട്ട് വെക്കുന്ന ബോക്സ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാലം പച്ചക്കറികളൊക്കെ കേടകൂടാതിരിക്കും. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ ഒരു ഉമ്മയ്ക്ക കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്നാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വാഷ് ചെയ്ത് ഞാൻ വെച്ചേക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊന്ന് ഇരിക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് റിസാൻ്റെ കമ്പിളിമേശ ഇവിടുന്ന് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അമ്മ കലഞ്ഞു പോയപ്പോൾ കൊണ്ടുവന്ന കമ്പിളിമേശയാണ്. റിസുവിന് ഇങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. റയാനും ഇഷ്ടമാണ്. പ്രയാൻ സ്കൂളിൽ പോയേക്കുന്നതുകൊണ്ട് ഇപ്പോൾ റിസ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കത്തേന് വേണ്ടിയിട്ട് ഞങ്ങൾ കഞ്ഞിയായി നിന്നാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. റിസോനും കഞ്ഞിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് വെണ്ടയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്കുവരട്ടി വയ്ക്കുകയാണ്.
കഞ്ഞിയും മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കഞ്ഞിയും പയറും അതുപോലെ തന്നെ കിഴങ്ങും വെണ്ടക്കയും കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കും. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് റയ്യാനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവന് വൈകിട്ടത്തേക്കിന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അവർക്കുള്ള പോപ്കോൺ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. പുറത്തുനിന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്യാഷും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പോൾ അവർക്കുള്ള പോപ്കോണിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴൊന്നും ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു വിടാറില്ല. ഇപ്പോൾ അവനക്ക് അതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ട് കൊടുത്താൽ അത് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ക്യാഷും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കപ്പലണ്ടയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചീനിച്ചട്ടിയിൽ തന്നെ ഒന്ന് കപ്പലണ്ടയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ കപ്പലണ്ടയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കടുംകാപ്പി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കാപ്പിയും കപ്പലണ്ടിയും ശരിക്കൊരു വികാരം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളുമാണ്. പോപ്കോണ് അവർക്ക് കൊടുത്തതിന് ബാക്കിയുള്ളത് ഞാനൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാഷും ഒരു ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. മറ്റൊരു റെസിപ്പിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.